അൽഹംദുലില്ലാഹ് അൽ വാഹിദുൽ അഹദുൽ ഫറദുൽ സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് വാഹിദും ഫീ അസ്മാഇ വാഹിദും ഫീ സിഫാത്തി واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كفر الذين قالوا إن الله هو المسيح ابن مريم وقال المسيح يا بني إسرائيل اعبدوا الله ربي وربكم إنه من يشرك بالله فقد حرم الله عليه الجنة ومأواه النار وما للظالمين من أنصار اتقوا الله عباد الله ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുക. പടച്ചറബ് നമുക്കൊക്കെ നല്ല ഒരു മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്വഫ് പരിപൂർണമായിരിക്കാൻ ശ്രദ്ധിക്കുക. പിറകിലിരിക്കുന്ന ശാരീരിക പ്രയാസമില്ലാത്ത ആളുകളൊക്കെ സ്വഫിലേക്ക് കയറിയിരുന്നാൽ ഹൈറായിരുന്നു. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നാം സ്വർഗത്തെ തേടാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം അവരുടെ മേൽ നിർബന്ധമാക്കുകയും ചെയ്യുന്ന
ഒരിക്കലും പടച്ചുറപ്പ് പൊറുക്കപ്പെടാത്ത ഒരു പാപമാണ് ശിർക്ക് എന്നുള്ളത്. നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിനോട് അവന്റെ സൃഷ്ടികളിൽ ഏതിനെയെങ്കിലും വല്ല വിധേനയും തുല്യപ്പെടുത്തുന്നതാണല്ലോ ശിർക്ക് എന്നുള്ളത്. ഏറ്റവും വലിയ നന്ദികേടിന്റെ രൂപമാണ് അത് എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും, അതിലും വലിയൊരു ധിക്കാരം വേറെ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടിക്കാത്തവരെ പോലെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് റബ്ബ് ചോദിക്കുകയാണ്, അഫല തദക്കറൂൻ, നിങ്ങൾ എന്താണ് ആലോചിച്ചു മനസ്സിലാക്കാത്തത്? വിശ്വാസികളെ, ഇത്രയും വലിയ ഒരു ധിക്കാരം കൊണ്ട്, ഇത്രയും വലിയ ഒരു പാപം കൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ ആളുകള് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ നുകർന്നുകൊണ്ട് പ്രാർത്ഥനകളും അതിന്റെ ഇടപാടുകളും മറ്റു ആരാധനയുടെ ഇനങ്ങളും എല്ലാം മറ്റുള്ളവരിലേക്ക് അത് കൊണ്ടുപോകുമ്പോൾ അവർക്ക് നഷ്ടമാകുന്നത് എന്താണ് എന്ന് അവർ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിശ്വാസികളെ, ഒരുപാട് നഷ്ടങ്ങളാണ്, ഒരുപാട് നഷ്ടത്തിന്റെ അനന്തര ഫലങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ആരെങ്കിലും ശിർക്ക് ചെയ്താൽ, അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അതിലെ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് സ്വർഗത്തെ നിഷിദ്ധമാക്കുന്നു, നരകത്തെ അവനക്ക് നിർബന്ധമാക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, لقد كفر الذين قالوا ان الله هو المسيح ابن مريم മറിയമിന്റെ മകൻ മസീഹ് തന്നെയാണ് അല്ലാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. وقال المسيح يا بني اسرائيل എന്നാൽ ആ മസീഹ് ഇസ്രായീലരോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഇഅബ്ദുല്ലാഹ റബ്ബി വ റബ്ബകും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വ മഅവാഹു നാർ, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർത്താൽ, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേൽ അതാ സ്വർഗത്തെ നിഷിദ്ധമാക്കുകയും നരകം അവന്റെ മേൽ നിർബന്ധമാക്കുകയും ചെയ്യുകയാണ്. അക്രമികളായിട്ടുള്ള ആളുകൾക്ക് ആരുടെയും സഹായമുണ്ടാകുന്നതല്ല. ശിർക്ക് ചെയ്യുന്നവന്റെ ഒന്നാമത്തെ നഷ്ടം എന്തെന്നറിയുമോ? അവനക്ക് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം. രണ്ടാമത്തെ നഷ്ടം എന്തെന്നറിയുമോ? നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുള്ള നമ്മുടെ നന്മകളുണ്ടല്ലോ, നമ്മുടെ ഇബാദത്തുകളുണ്ടല്ലോ, നമ്മുടെ രാത്രികാല നമ്മുടെ നമസ്കാരങ്ങളുണ്ടല്ലോ, നമ്മുടെ സദഖകളുണ്ടല്ലോ, അല്ലാഹു എനിക്ക് പ്രതിഫലം നൽകണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന പ്രവർത്തനമാണ്. എത്രത്തോളം എന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക, നബിയേ തീർച്ചയായും നിനക്കും നിന്റെ മുമ്പുള്ളവർക്കും സന്ദേശം നൽകപ്പെട്ടിട്ടുള്ളത് ഇതാണ്. ഏതാണ് ആ കാര്യം? ലൈൻ അശ്റക്ത, നബിയെ നീ എങ്ങാനും എന്നിൽ പങ്കു ചേർത്താൽ. ആരോടാ പറയുന്നത് വിശ്വാസികളെ?
നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് പറയാണ്, ലഇൻ അശ്റക്ത നബിയേ നീ എങ്ങാനും എന്നിൽ പങ്കു ചേർത്താൽ ലയഹ്ബതുന്ന അമലുക നിന്റെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. നബിയേ നീ നാളെ പരലോകത്ത് പാപ്പരായ ആളുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നബിയേ വലതകൂനന്ന മിനൽ ഖാസിരീൻ നഷ്ടക്കാരുടെ കൂട്ടത്തില് താങ്കൾ പെട്ടുപോകുമെന്ന് നമ്മുടെ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുമ്പോൾ വിശ്വാസികളെ ദുനിയാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ അടിപതറിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്ത മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, അവരതാ തകിടായിക്കൊണ്ടും ചരടായിക്കൊണ്ടും മാലയായിക്കൊണ്ടും ബൈത്തായിക്കൊണ്ടും ഇസ്ലാം പഠിപ്പിക്കാത്ത എണ്ണം നിശ്ചയിക്കുകയാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത സമയം നിശ്ചയിക്കുകയാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത ദിവസങ്ങൾ നിശ്ചയിക്കുകയാണ്. ഇങ്ങനെ ഒക്കെ ചെയ്തു കൂട്ടി അവരെന്ത് ചെയ്യുന്നു, പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്ക് അവരിങ്ങനെ മുൻകടന്ന് പോവുകയാണ്. ശിർക്കൻ പ്രവർത്തനങ്ങൾ അതിക്രമിച്ചു വരികയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും നന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിർക്ക് ചെയ്താൽ നമ്മിൽ നിന്ന് നിഷ്ഫലമാക്കി കളയും. മൂന്നാമത്തെ ഒരു നഷ്ടമെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അസ്സബുഉൽ മൂബിഖാത്ത് ഏഴ് മഹാവൻ പാപങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകല്ലേ, അതിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, തന്നോട് പങ്കു ചേർക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയില്ല, അതൊഴിച്ചുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ വഴിപാടുകളും നമ്മുടെ നേർച്ചകളും എല്ലാം ആരാധനകളുടെ ഇനങ്ങളെല്ലാം അത് അല്ലാഹുവിങ്കലേക്ക് മാത്രം നമ്മൾ കൊടുക്കുക. നാലാമത്തൊരു വിഷയം എന്തെന്നറിയുമോ, നമ്മളിങ്ങനെ ശിർക്കൻ പ്രവർത്തനങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോ പിശാചിന്റെ ദുർമന്ത്രങ്ങളിലേക്ക് നമ്മൾ എത്തുകയും വിദൂരമായ വഴികേടിലെത്തുകയും ചെയ്യുകയാണ്. ആരെങ്കിലും പടച്ചറബിനോട് ശിർക്ക് ചെയ്താൽ അവൻ എന്ത് ചെയ്തു, അവൻ ബഹുദൂരം അവൻ പിഴച്ചു പോയി എന്നാണ്. വിശ്വാസികളെ മാത്രല്ലാട്ടോ, മരണശേഷം മറ്റുള്ളവരുടെ പ്രാർത്ഥന പോലും അസ്വീകാര്യമാണ്, അവർക്ക് കിട്ടൂല. അല്ല പറയാണ്, മാ കാന ലിൻ നബിയ്യിൻ വല്ലദീന ആമനു ഐ യസ്തഗ്ഫിറു ലിൽ മുശ്രികീന വലൗ കാനൂ ലി ഖുർബാ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബൽ ജഹീം. മാ കാന ലിൻ നബിയ്യിൻ വല്ലദീന ആമനു, ഒരു പ്രവാചകനും പാടുള്ള തന്നെ പാടില്ലാത്തത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും പാടില്ല. ബഹുദൈവ വിശ്വാസികൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളാണെന്ന് തങ്ങൾക്ക് വ്യക്തമായതിനു ശേഷം അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. കാരണം എന്താണ്? അന്നഹും അസ്ഹാബൽ ജഹീം, തീർച്ചയായും അവർ നരകത്തിന്റെ ആളുകൾ തന്നെയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരാളായിരുന്നു പിതൃവനായ അബൂ ത്വാലിബ്. നമുക്കൊക്കെ ആ ചരിത്രം അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കക്കാർ ആട്ടിയോടിക്കുമ്പോഴും പ്രയാസപ്പെടുത്തുമ്പോഴും മുഹമ്മദേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങും തണലുമായി നിന്നിരുന്ന ആ അബൂ ത്വാലിബിന്റെ വിഷയം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന സന്ദർഭത്തിൽ പിതൃവിനോട് പറയാണ്, എന്റെ പൊന്നു പിതൃവ്യാ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ല നിങ്ങൾ ചൊല്ലുമോ എന്ന് ചോദിക്കുകയാണ്. കഴിഞ്ഞില്ലല്ലോ, അത് ചൊല്ലാൻ കഴിയാതെ പ്രയാസപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹം മരണപ്പെട്ടു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് വിഷമുണ്ടായ സന്ദർഭമാണത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ശിർക്ക് ചെയ്ത ആളുകൾ അവർ വളരെ വിദൂരത്തായി പോകുമെന്നാണ്. മാത്രമല്ല, ശിർക്ക് ചെയ്യുന്നവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അല്ലാഹു പരിഗണിക്കുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി അർബഊന റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ. ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെടുകയും അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 പേർ അയാളുടെ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ. നമ്മൾ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന വിഷയമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീ, അവനു വേണ്ടിയുള്ള അവരുടെ ശുപാർശ അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല. ശിർക്ക് ചെയ്യാത്ത 40 പേര് ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനക്ക് പുറത്തു കൊടുക്കും, അവനക്ക് സ്വർഗമാണ് എന്നാണ്. കരകളഞ്ഞ വിശ്വാസമായിരിക്കണം, ലാഞ്ചനയില്ലാത്ത വിശ്വാസമായിരിക്കണം. പരസ്യപ്പെടുത്തുമ്പോ മറ്റൊന്ന്, ഉള്ളിൽ വേറൊന്ന്. ഇങ്ങനെ കാപട്യം നിറച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന വിശ്വാസമല്ല. ഏത് സമയത്തും വടച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതന്നെയാണ് യഥാർത്ഥ വിശ്വാസം. വീഴാൻ പോകുമ്പോ ബദരീങ്ങളെ കാക്കണേന്ന് പറയാം, അതല്ല. ഏത് സന്ദർഭങ്ങളിലൂടെ പരീക്ഷണങ്ങൾ കടന്നു വന്നാലും ഹസ്ബി അല്ലാ എന്ന് പറയാൻ, അല്ലാ എന്ന് വിളിക്കാൻ, രോഗം മാറ്റിത്തരണേ റബ്ബേ എന്ന് വിളിക്കാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥ തൗഹീദ് അല്ലേ? പക്ഷെ പലപ്പോഴും പല ആളുകളും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പല ലാഭങ്ങൾക്കും വേണ്ടി പലതും പഠിപ്പിച്ചു തരും. ഇന്ന ദർഗയിൽ പോയി പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന ആളിലേക്ക് നേർച്ച ചെയ്താൽ മതി, നമുക്ക് ഒരുപാട് ഹൈറും ബർക്കത്തും കിട്ടുന്നൊക്കെ പല ആളുകളും പറയും. പല ആളുകളുടെ അഭിപ്രായമല്ലല്ലോ വിശ്വാസികളെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വേണ്ടി, അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജീവിതം നമ്മൾ മാറ്റിവെക്കേണ്ടത്. തൗഹീദ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അല്ലേ? ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്നപ്പോ അവരാദ്യം പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ നിസ്കരിക്കണം എന്നാണോ? നിങ്ങൾ നോമ്പ് നോൽക്കണമെന്നാണോ? അല്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാ പ്രവാചകന്മാർക്കും പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ടായത്. മക്കാർക്കിടയിൽ അൽഅമീനായ നമ്മുടെ പ്രവാചകന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ സന്ദർഭങ്ങൾ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ, കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പോഴാണ് അൽഅമീനായ നമ്മുടെ പ്രവാചകൻ കള്ളവാദിയായിട്ട് മാറിയത്. മുഹമ്മദേ നിനക്ക് ഭ്രാന്താണടോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. മുഹമ്മദേ നിനക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ച ആളുകളുണ്ട്. നോക്കൂ, നിങ്ങൾ നമ്മളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോ നമ്മളൊരു മനുഷ്യൻ പറയാൻ നിനക്ക് ഭ്രാന്താന്ന് പറയുമ്പോ നമുക്ക് എത്ര വിഷമുണ്ടാകും, എത്ര സങ്കടം ഉണ്ടാകും. അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഒരുപാട് പ്രയാസപ്പെടുത്തി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിന്റെ മണ്ണിലേക്ക് നീങ്ങുമ്പോ അവിടെ നിന്നും അവിടെയുള്ള പിള്ളേരെ കൊണ്ടവരതാ കല്ലെടുത്തെറിയിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല, നബിയേ അങ്ങ് ഒരു വാക്ക് പറഞ്ഞാൽ അവരെ എല്ലാവരെയും നശിപ്പിക്കുവാനുള്ള ഓർഡറുണ്ട് നബിയേ എന്ന് പറഞ്ഞപ്പോ, കാരുണ്യത്തിന്റെ തിരുദൂതനായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ വിശ്വാസികളെ, നമ്മൾ എന്ത് പ്രയാസമാണ് ദീൻ്റെ പേരിൽ സഹിച്ചിട്ടുള്ളത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. പലതും നമ്മൾ ചെയ്തു പലരെ കാണിക്കാൻ, പലരും നല്ല അഭിപ്രായങ്ങൾ പറയാൻ, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ, പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് എത്ര കർമ്മങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിഷയം. അല്ല പരിഗണിക്കുക നമ്മുടെ ഇഖ്ലാസ് നോക്കിയിട്ട്.
അതുകൊണ്ട് തൗഹീദ് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാ പ്രവാചകന്മാരും അവരുടെ മക്കൾ ഉപദേശക്കാരും ഇത് തന്നെയാണ്. അതുകൊണ്ട് തൗഹീദിന്റെ സ്ഥാനം, ശിർക്കിന്റെ ഗൗരവം നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, റബ്ബിനോട് സഹായം തേടുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ايها الناس اوصيكم واياي ثانيا بتقوى الله. ഏറ്റവും സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്കൊക്കെ നല്ല ഒരു മനസ്സ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ശിർക്ക് ചെയ്ത് നന്മകളെല്ലാം നഷ്ടപ്പെട്ട് പരലോകത്ത് ആജറാക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, അവൻ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോൾ അല്ലാഹു അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യവും അവൻ കൊടുക്കുന്ന മറുപടിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, ലോ അന്നലക മാ ഫിൽ അർദി മിൻ ഷൈഇൻ കുന്ത തഫ്തദീ ബിഹി, ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും നിനക്കുണ്ടായാൽ അത് പ്രായശ്ചിത്തമായി നൽകാൻ നീ ഇപ്പൊ തയ്യാറുണ്ടോ? അല്ല ചോദിക്കുകയാണ്, ഭൂമിയിലുള്ള സകല വസ്തുക്കളും നിനക്കുണ്ട് എന്ന് കരുതുക, നീ ശിർക്ക് ചെയ്തതിന് പകരം ഒരു പ്രായശ്ചിത്തമായിട്ട് അത് എനിക്ക് നൽകാൻ നീ തയ്യാറാണോ, നീ സന്നദ്ധനാണോ എന്ന് റബ്ബ് ചോദിക്കുമ്പോ ആ ശിർക്ക് ചെയ്ത മനുഷ്യൻ പറഞ്ഞു പോവുകയാണ്. ഖാല, അയാൾ പറയുന്നു, നഅം, അതെ ഉണ്ട് റസൂലേ, ഉണ്ട് റബ്ബേ, ഞാനത് ചെയ്യാം. ആ സന്ദർഭങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹു പറയുന്നു, ഫഖദ് സഅൽതുക മാ ഹുവ അഹ്വനു മിൻ ഹാദാ വഅന്ത മീസുൽ ബിആദം, നീ ആദമിന്റെ മുതുകിലായിരുന്നപ്പോൾ ഇതിനേക്കാൾ നിസ്സാരമായ ഒരു കാര്യമല്ലേ മനുഷ്യ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ടത്? എന്താണ് ആവശ്യപ്പെട്ടത്? അല്ല തുശ്രിക ബീ, നീ എന്നിൽ പങ്കു ചേർക്കരുത് എന്ന്. ഫഅബൈത ഇല്ല ശിർക, എന്നാൽ ശിർക്ക് ചെയ്യാതിരിക്കാൻ നീ വിസമ്മതിക്കുകയായിരുന്നല്ലോ, നീ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ. അല്ല ചോദിക്കുകയാണ്, മിനികളെ, നിസ്സാരമായ ഒരു കാര്യമല്ലേ എന്നോട് ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ നീ അത് തള്ളിക്കളഞ്ഞു, നീ വിസമ്മതിച്ചു അല്ലേ, അതുകൊണ്ട് നീ നരകം വാങ്ങിക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്ത വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമെങ്കിൽ, മുഅ്മിനുകളെ, എന്റെയും നിങ്ങളുടെയും ജീവിതം നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ഗൗരവത്തോട് കൂടിക്കൊണ്ട് നമ്മളൊന്ന് ത്വലനം ചെയ്യേണ്ടതുണ്ട്. റബ്ബേ, എപ്പോഴെങ്കിലും ജീവിതത്തില് ശിർക്കിന്റെ വാക്കുകൾ, ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ, ശിർക്കിന്റെ മേഖലകൾ, ശിർക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എന്റെ കുടുംബത്തിൽ, എന്റെ വീട്ടിൽ, എന്റെ നാട്ടുകാർക്കിടയിൽ, ഞാനുമായി ബന്ധപ്പെടുന്നവർ, ഞാൻ ചെലവിന് കൊടുക്കുന്ന എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക്, എന്റെ മാതാപിതാക്കൾക്ക് ആരുടെയെങ്കിലും ജീവിതത്തില് വന്ന് പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ശിർക്ക് ചെയ്താൽ അത് ഗൗരവപ്പെട്ട വിഷയമാണ്, സ്വർഗം നിഷിദ്ധമാണ്, നരകം അവനക്ക് നിർബന്ധമാണ്. വിശ്വാസികളെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ റബ്ബിങ്കലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സൗഹാർദ്ദം നമുക്ക് വേണം, മതസൗഹാർദ്ദം നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്കൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. അതാരെങ്കിലും പുലർത്തിക്കൊണ്ടുപോരുന്നുണ്ടെങ്കിൽ, പല ആളുകളും അങ്ങനെയൊക്കെയാണ് പറയുക, എല്ലാവരും നമ്മുടെ സഹോദരന്മാരല്ലേ, എല്ലാവരേറ്റവും നല്ലൊരു ബന്ധം വേണ്ട, എല്ലാം വേണം. പക്ഷെ അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കുകൊള്ളാൻ പാടില്ല.
ആരെങ്കിലും ഒരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടാൽ അവർ അവരിൽപ്പെട്ടവരാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവര് നമ്മളെ അവരുടെ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞൊഴിയാതെ യഥാർത്ഥത്തിൽ നല്ല സൗഹാർദ്ദത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരുപാട് ആഘോഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തികമായോ ശാരീരികമായോ നമ്മളും അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെടുന്ന മക്കളോ അതിൽ പങ്കുകൊള്ളാൻ പാടില്ല. അത് ഗൗരവപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും എല്ലാവിധ കുഴപ്പങ്ങളിൽ നിന്നും നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുമാറാകണേ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, കൂട്ടുകാർ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കുകയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ കച്ചവട സാമ്പത്തിക മേഖലകളിൽ ഞങ്ങൾക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ലോകത്ത് ഒരുപാട് ആളുകൾ കടം കൊണ്ടും രോഗം കൊണ്ടും കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നാഥാ, ജീവിതത്തിൽ നീ ശാന്തിയും സമാധാനവും നൽകി നീ അവർ അനുഗ്രഹിക്കുമാറാകണേ. അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا ارحم الراحمين.